ജലം പ്രവാഹ പാവിതസ്ഥലേ ഗലേ വലം വ്യലംബിതം ഭുജംഗ തുംഗമാലികാം ഢമഢമഢമഢമന്നിനാദ വട്ടമർവയം ചകാരൻ ചണ്ഡതാണ്ഡവം തനൂത്തു ന ശിവോ ശിവം. പത്ത് തലയുള്ള രാവൺ, ഇതെന്തായിരുന്നു? ഈ രാവണൻ ശിവന്റെ താണ്ഡവ സ്തോത്രം ഇപ്പൊ പാടിയത് മാത്രമേ ഞാൻ പാടിയിട്ടുള്ളൂ. എന്തിനാണ് ഇത് പാടിയത്? ആ കഥയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. രാവണൻ ശിവഭക്തനാണ്, എല്ലാവർക്കും അറിയാലോ. അങ്ങേർക്ക് ഒരാഗ്രഹം, ആത്മലിംഗം കൈലാസത്തിന് കൊണ്ടുവരണം. അതിന് തപസ് ചെയ്തിട്ട് പോവുകയാണ് കൈലാസത്തിലേക്ക്. കൈലാസത്തിൽ പർവ്വതത്തിന്റെ അടിയിൽ നിന്ന് കേറാൻ തുടങ്ങിയ നന്ദി അവിടെ നിർത്തി. ഇപ്പൊ ആര് പോകാൻ പറ്റില്ല. ശിവനും പാർവതിയും കൈലാസത്തിലെ മേളിലാണ്, റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്, പോകാൻ പറ്റില്ല. ഇത് കേട്ടിട്ട് രാവണൻ, എന്നെ നിർത്തുകയാണ്, അതോ ഒരു കാള, അത് ഒരു വാനരത്തിനെ പോലെ സംസാരിക്കുന്നു. ഇത് കേട്ടതും നന്ദിക്ക് ദേഷ്യമോ? എന്നെ കൊരങ്ങിന്ന് വിളിച്ചോ? ഞാൻ ഇന്ന് ശപിക്കുകയാണ്, നിന്റെ നാശം വാനരസേന കാരണമായിരിക്കും. മാറി നിക്ക്, ഞാൻ നോക്ക് എന്റെ ശക്തി എന്താണെന്ന് നോക്ക്. ഞാൻ ഈ കൈലാസ പർവ്വതത്തിന് അങ്ങനെ കയ്യിലെടുക്കാൻ പോവുകയാണ്. എന്നിട്ട് രാവണൻ കൈകൊണ്ട് ആ കൈലാസ പർവ്വതത്തിനെ അങ്ങോട്ട് എടുക്കുകയാണ്. ആടാൻ തുടങ്ങി പർവ്വതം. ഇത് കേൾക്കാണ് ഈ ഇത് മേളില് ശിവനും പാർവതി ഇരിക്കുക. പാർവതി പേടിച്ചുപോയി, ശിവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു, ഇത് എന്താ നടക്കുന്നതെന്ന്. ശിവൻ എണീറ്റ് നോക്കിയപ്പ ആഹാ, രാവണനും എന്നും പറഞ്ഞിട്ട് ദേഷ്യം, ഭയങ്കര ദേഷ്യം വന്നു. എന്നിട്ട് ആ പെരുവിരലില്ലേ കാലിന്റെ, അതുകൊണ്ട് അവിടെ ഒരു അമൃതം കിട്ടാൻ പറ്റി. ആ അങ്ങനെ ആ പർവ്വതം കയ്യിൽ അങ്ങോട്ട് അടിയില് ചതിങ്ങിപ്പോയി രാവണന്റെ കൈ. ആ എന്റെ കൈകൾ, ഓ എന്നെ, ഞാൻ ഇനി ശിവനെ തിരി തപസ് ചെയ്ത് എങ്ങനെയെങ്കിലും എന്റെ കൈകൾ എടുത്ത് ആത്മലിംഗം വാങ്ങിച്ചുകൊണ്ട് പോകണം. എന്നിട്ടാണ് ഈ താണ്ഡവ സ്തോത്രം അങ്ങോട്ട് അങ്ങേര് പാടിയത്. ഈ സ്തോത്രത്തില് അങ്ങേര് ശിവനെ നന്നായി പ്രശംസിക്കുകയാണ്. ഇത് കേട്ടതും ശിവന് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് വരികയാണ്, എന്താ വേണ്ട ഭക്താന്ന് ചോദിച്ചു. എനിക്ക് ആത്മലിംഗം വേണം. തഥാസ്തു, ആത്മലിംഗം കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു, ദേ ഈ ആത്മലിംഗം എടുത്തോളൂ, പക്ഷേ ഒരു കാര്യം, തറയിൽ വയ്ക്കാനേ പാടില്ല. ഒരു കാരണവശാലും തറയിൽ വയ്ക്കാൻ പാടില്ല. ലങ്കയില് പൂജ മുറിയിൽ എത്തും വരെ കയ്യിൽ തന്നെ ഇരിക്കണം എന്ന് പറയും. രാവണൻ സമ്മതിച്ചു. കയ്യിൽ ആത്മലിംഗം എടുത്തുകൊണ്ട് ആ പുഷ്പക വിമാനത്തിൽ പറന്നു പോവുക. ആ സമയത്ത് ദേവന്മാരും ഓടുക എവിടെ, വിഷ്ണുവിന്റെ അടുത്ത്. എന്ത്, രാവണൻ ഈ ശക്തി കിട്ടിക്കഴിഞ്ഞാ എന്താ ചെയ്യും, എന്തൊക്കെ ചെയ്യും, ദ്രോഹിക്കില്ലേ? വിഷ്ണു അടുത്ത് പോയിട്ട് പറയും, ഇങ്ങനെ നടന്നു. വിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പേടിക്കണ്ട, ഗണപതിയോട് പോയി പറയൂ. എല്ലാരും കൂടി ഗണപതി എടുത്തു വന്നു. ഗണപതി പറഞ്ഞു, ഞാൻ ഇത് നോക്കിക്കൊള്ളാം. രാവണൻ പൂജ ചെയ്യുമായിരുന്നു, ബ്രാഹ്മണനാണ്, കുറെ പൂജയൊക്കെ ചെയ്യും.
സന്ധ്യ സമയത്തൊക്കെ പൂജ ചെയ്യും. സന്ധ്യ ആയിട്ടില്ല, പക്ഷെ വിഷ്ണു മായാജാലം കൊണ്ട് അത് സന്ധ്യ സമയം പോലെ കാണിക്കും. രാവണൻ അത് നോക്കിയിട്ട് എന്താ സന്ധ്യ ആയോ, അയ്യോ ഞാൻ ഇപ്പോ പൂജ ചെയ്യണല്ലോ, കുളിച്ചിട്ട് എന്താ ചെയ്യ. പുഷ്പക വിമാനത്തിൽ നിന്ന് കീഴിറങ്ങി ആത്മലിംഗത്തെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യണ്ടെന്നറിയില്ല. ആ സമയത്ത് ഒരു ചെറിയ പയ്യനെ കണ്ടു, കൊച്ചു പയ്യനെ കണ്ടു, പശുക്കളെല്ലാം കൊണ്ട് നടക്കുന്നു. ആ കുട്ടിയുടെ അടുത്ത് പോയി അങ്ങേര് മോനെ, ഈ ലിംഗം ഒന്ന് കയ്യിൽ വെക്കാമോ, ഞാൻ പോയി കുളിച്ചിട്ട് ആ പൂജ ചെയ്തിട്ട് ഓടി വന്നേക്കാം, അത് വരയ്ക്കും ഈ ലിംഗം ഒന്ന് കയ്യിൽ വെച്ചു, ഒരിക്കലും തറയിൽ വെക്കാൻ പാടില്ല. ആ പയ്യൻ ആ ലിംഗം വാങ്ങിച്ചു. അയ്യോ ഇത് എന്ത് കനമ, എന്നെ കൊണ്ട് ആവില്ല ഇതെല്ലാം പിടിക്കാനായിട്ട്, ഞാൻ തരുന്ന വേണ്ട. ഇല്ല മോനെ, ഞാൻ ഓടി വരും. ശരി എന്നാ, പിന്നെ ഞാൻ കുറച്ചു നേരം മൂന്ന് പക്ഷി വിളിക്കും, മൂന്നാമത് വിളിച്ച് ഞാൻ തറയിൽ വെച്ചേക്കും. രാവണൻ പോയി കുളിച്ച്, വേഗം കുളിച്ച് പൂജ ചെയ്യാനൊക്കെ പൂജ ചെയ്യും. കഴിയാറാവുമ്പോ ഈ പയ്യൻ വിളിച്ചു, ഒരു വിളി, രണ്ട് വിളി, മൂന്ന് വിളിച്ച വിളിക്കാൻ നേരത്ത് രാവണൻ മോനെ മോനെ ഞാൻ വരുന്നു 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 മോ വിളിച്ചു. ഉടനെ ആ ലിംഗത്തിന് തറയിൽ വെച്ചു. എന്നിട്ട് അവിടുന്ന് ലിംഗത്തിന് തറയിൽ വെച്ചോ, ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ. എന്നിട്ട് ഓടുക. പക്ഷെ പയ്യനും കാണുന്നില്ല, പശുക്കളും ഒന്നും ആയിട്ട് കാണാതെയും ആ ഒരു പശു ലാസ്റ്റ് പശുവിനെ അങ്ങോട്ട് പിടിച്ച് ചെവി മാത്രം കയ്യിൽ കിട്ടി. രാവണന് വളരെ ദേഷ്യം വന്നു. എന്നിട്ട് ആത്മലിംഗത്തിനെ എങ്ങനെയോ എടുക്കാനായിട്ട് നോക്കി, പൊക്കാൻ നോക്കി, പറ്റുന്നില്ല, അത് അവിടെ തന്നെ ഇരുന്നു പോയി. എന്ത് ചെയ്യാന്? അതില്ലാതെ രാവണൻ തിരിച്ച് ലങ്കയിലേക്ക് പോയി. ഇപ്പൊ കഥകളൊക്കെ അറിയാലോ എന്ത് പറ്റിയെന്ന്. വാനരസേന തന്നെ വന്നു അങ്ങേർക്ക് ശ്രീരാമനെ കൊണ്ട് മരണം വന്നു. പക്ഷെ ഈ ഈ സ്ഥലം എന്തായി? ഈ സ്ഥലത്തിന് പേര് ഗോകർണ എന്നായി. ഗോ എന്ന് പറഞ്ഞാൽ പശു, കർണ എന്ന് പറഞ്ഞാൽ ചെവി. ഇവിടെ ഒരു വലിയ ഈ സ്ഥലത്തില് വലിയൊരു ശിവക്ഷേത്രം വന്നു. ഗോകർണയുടെ പല കഥകളുണ്ട്, അതിൽ ഒരു കഥയാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. രാമായണ മാസമായതുകൊണ്ട് രാമായണത്തിനെ പറ്റിയോ രാമായണ ചെറുകഥകളോ ഏതെങ്കിലും പറയണം എന്നായിരുന്നു കടലക്കടലാസ് പറഞ്ഞത്. രാമായണത്തിൽ വലിയൊരാളല്ലേ രാവണൻ, രാവണന്റെ ഒരു കഥ പറയാലോ എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ രാവണന്റെ കഥ പറഞ്ഞു. രാവണന്റെ മാസ്ക് വെച്ചുകൊണ്ട്, ഇത് രാവണന്റെ മാസ്കാണ്, 1, 9 ചെറിയ തലകളുണ്ട്, 10 തലയുള്ള രാവണന്റെ മാസ്ക് വെച്ചിട്ട് ഈ കഥ ഞാൻ പറയുകയാണ്. കടലക്കടലാസിന് വളരെ നന്ദി.